ി ജെ പി ആർ എസ് എസ് അനുകൂലികൾക്കും നേതാക്കൾക്കും ഇതിനു മാത്രം ബുദ്ധി എവിടെന്നു വരുന്നെന്ന് തോന്നി ഒട്ടും ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോളാണ് അങ്ങനെ വിഡുദം വിളമ്പാനം വേണമല്ലോ ഒരു തരം ബുദ്ധി മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയും ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് അർബുദം പിടിപെട്ടത് ജയിലിലെ പീഡനം മൂലമാണെന്നൊക്കെ കണ്ടുപിടിത്തങ്ങൾ നടത്തിയ പതഞ്ജലി സ്ഥാപകൻ ബാബ രാംദേവ് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യോഗ ചെയ്യാത്തത് കൊണ്ടെന്നാണ് ബാബ രാംദേവ് അതിസാഹസികമായി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിൽ മാത്രമല്ല മറിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി യോഗയിൽ പുലിയായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മോദിജി പരസ്യമായി യോഗ ചെയ്യുന്നു നെഹ്റുവും ഇന്ദിരാഗാന്ധിയും യോഗ ചെയ്തിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി യോഗ ചെയ്യുന്നില്ല ഇതാണ് അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണം എന്നാണ് രാംദേവ് പറയുന്നത് അതായത് മോദി ജയിച്ചത് യോഗ കൊണ്ട് എന്നർത്ഥം അങ്ങനെയെങ്കിൽ മോദിക്ക് ജയിക്കാനായി ഇ വി എം തിരിമറി നടത്താനും യോഗയിൽ പ്രത്യേക പരിശീലന മുറ കാണുമായിരിക്കുമല്ലോ നേരത്തെ രാജ്യത്ത് പശുവിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഏക ഏകമാർഗം സമ്പൂർണ്ണ ഗോവത നിരോധമാണെന്ന് ബാബ രാംദേവ് ഒരു ബുദ്ധി പറഞ്ഞു തന്നിരുന്നു പിന്നെ രാജ്യത്ത് ജനസംഖ്യ നിരക്ക് വർദ്ധിക്കുന്നത് തടയാൻ കുടുംബങ്ങളിലെ മൂന്നാമത്തെ കുട്ടിയുടെ വോട്ടവകാശം എടുത്തു കളയണമെന്നും പിന്നെ ഇതും കൂടാതെ ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രമല്ല മുസ്ലിങ്ങളുടെ കൂടി പൂർവീകനാണെന്നടക്കം നിരവധി വിമർശനങ്ങൾ നേരിടുന്ന വിഡ്ഢിത്തങ്ങൾ ഇദ്ദേഹം തന്റെ യോഗയിലൂടെ ലഭിച്ച ബുദ്ധിയിൽ പറഞ്ഞിരുന്നു ഇതിനെയൊക്കെ കടത്തി പോയി ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ ജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ പുതിയ വഴി അപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഒരു യോഗ ഗുരുവിന്റെ കീഴിൽ ചെന്ന് പരിശീലനം ആരംഭിക്കുക പഴയതുപോലെ ആരോഗ്യ ജീവിതം മാത്രമല്ല ഇ വി എം തട്ടിപ്പ് വിദ്യകളും യോഗാ സിലബസിൽ ബാബയുടെ കീഴിലുള്ള പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്